ഹായ് കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ വൈകുന്നേരം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദ, പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് ഒരെണ്ണം. ഇത്ര ഐറ്റംസ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയും മാത്രം നമുക്ക് മതി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോണത്, ഈ നമ്മൾ അരിഞ്ഞു വെച്ച പൊടി പൊടിയായി അരിഞ്ഞു വെച്ച സവാള ആദ്യം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത്, പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഞാൻ അടുത്ത പച്ചമുളക് കുറച്ച് വലുതായിരുന്നു. പിന്നെ അതിലേക്ക് ഇടേണ്ടത് നമ്മൾ മൈദയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിടാൻ മറക്കേണ്ട. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കൈ കൊണ്ടിട്ടാണ് മിക്സ് ചെയ്യണത്. വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടിട്ടാണെങ്കിലും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് ട്രൈ ചെയ്താൽ മതി. കാരണം ഞാൻ ഇപ്പോൾ ഇത്ര ഒഴിച്ചത് കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറെല്ലാം തിന്നതിനായിട്ട് വേഗം ഇതൊന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് ആ ചായൻ്റെ സമയത്ത്, ചായ കുടിക്കുന്ന സമയത്തൊന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ സ്പൂണിൽ ഇതുപോലെ ഒന്നില്ലെങ്കിൽ സ്പൂണിൽ കോരി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കൈ കൊണ്ടിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അതൊന്നും തന്നെ ആവശ്യമില്ല. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ഇത് നല്ലതാണ്. പിന്നെ നമുക്ക് മൈദൻ്റെ പകരം ഗോതമ്പ് പൊടി ആയാലും യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സ്കൂളെല്ലാം തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവണത് വരെ നമുക്ക് തിരിച്ചും മറിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കോരിയെടുക്കാനുള്ള പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്നിട്ട് കോരിയെടുക്കാം. അപ്പോൾ ഇനി ഇതുപോലെ എല്ലാം നമുക്ക് പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ ഇത് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും കട്ടൻ ചായ ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം മാത്രം, ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. അല്ലാതെ ചൂടാറക്കാനായിട്ട് കഴിച്ചാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നോക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സ്നാക്സിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.